അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചമ്മാട് ദാരുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ സോഷ്യൽ എക്സലൻസിൻ്റെ സബ് കി യൂട്യൂബ് ചാനലും കൊണ്ടോട്ടിയിലെ അൽഹംദ് വൈറ്റ് കളക്ഷൻസും ചേർന്നൊരുക്കുന്ന തൂക്കുജ മൻകുജ മദ്ഹുൻ നബി റിയാലിറ്റി ഷോ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മദീന മക്കയെ പോലെയല്ല, അറേബ്യയെ പോലെയല്ല, ലോകത്തിലെ തന്നെ മറ്റെവിടെയും പോലെയല്ല മദീന. മദീന നിറയെ സുഗന്ധമാണ്, സ്നേഹവും വാത്സല്യവും നിറഞ്ഞൊഴുകുന്ന ഹൃദയമാണ് മദീനത്തുകാർക്ക്. പ്രപഞ്ചത്തിന് അനുഗ്രഹമായി വന്ന പുണ്യപ്രവാചകൻ്റെ സാന്നിധ്യമാണ് ഈ നന്മകളുടെ ആധാരം. പ്രവാചക പ്രകീർത്തനത്തിൻ്റെ ഒരു മധുരഗാനവുമായി നമ്മിലേക്ക് എത്തുന്നു പാലക്കാട് ജില്ലയിലെ മാരായ മംഗലത്ത് നിന്നും മുഹമ്മദ് അഷ്ഫഖ്. സൊ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ മുഹമ്മദ് അഷ്ഫഖ് ഓൺ ദി സ്റ്റേജ്. സലാമു അലൈക്കും. ത്വാഹാ റസൂലെ ഒളിനൂറെ തേനാരെ, തോരാത്ത ഇഷ്കിൻ മധുമഴയോ പുന്നാരെ. ത്വാഹാ റസൂലെ ഒളിനൂറെ തേനാരെ, തോരാത്ത ഇഷ്കിൻ മധുമഴയോ പുന്നാരെ. വാഴും തൊയ്ബാ നഗരിൽ മൊഴിയോ ഇറയോനമരിൽ, വാഴും തൊയ്ബാ നഗരിൽ മൊഴിയോ ഇറയോനമരിൽ. തിരുനൂറിൻ സുന്നത്താലെത്തും ജന്നത്ത്, തിരുനൂറിൻ സുന്നത്താലെത്തും ജന്നത്ത്. ത്വാഹാ റസൂലെ ഒളിനൂറെ തേനാരെ, തോരാത്ത ഇഷ്കിൻ മധുമഴയോ പുന്നാരെ. ചിത്തിരപ്പൂമാനത്ത് കത്തും പ്രകാശം, ചിന്തിടുന്ന സീനത്ത് തോൽക്കും വിശേഷം. ചിത്തിരപ്പൂമാനത്ത് കത്തും പ്രകാശം, ചിന്തിടുന്ന സീനത്ത് തോൽക്കും വിശേഷം. ചെന്താരചാരത്ത് ചൊല്ലാനായി മോഹം മോഹം, ചെന്താരചാരത്ത് ചൊല്ലാനായി മോഹം മോഹം. മോഹത്തിലായി വിഷും സദായ്, മോഹത്തിലായി വിഷും സദായ്. വാദി മദീനത്ത് ജ്യോതി ഹുദ, ത്വാഹാ റസൂലെ ഒളിനൂറെ തേനാരെ, തോരാത്ത ഇഷ്കിൻ മധുമഴയോ പുന്നാരെ. സ്നേഹസാര സാഗരമേ സായൂജപ്പൂവേ, സത്യസന്ദേശത്തെളിവേ സാഫല്യ ജീവേ. സ്നേഹസാര സാഗരമേ സായൂജപ്പൂവേ, സത്യസന്ദേശത്തെളിവേ സാഫല്യ ജീവേ. കരളിൻ്റെ കരളായ തരുളോട് പ്രേമം പ്രേമം, കരളിൻ്റെ കരളായ തരുളോട് പ്രേമം പ്രേമം. പ്രേമാർദ്ദമായി പാടും നിതായി, പ്രേമാർദ്ദമായി പാടും നിതായി. വാദി മദീനത്ത് ജ്യോതി ഹുദ, ത്വാഹാ റസൂലെ ഒളിനൂറെ തേനാരെ, തോരാത്ത ഇഷ്കിൻ മധുമഴയോ പുന്നാരെ. ത്വാഹാ റസൂലെ ഒളിനൂറെ തേനാരെ, തോരാത്ത ഇഷ്കിൻ മധുമഴയോ പുന്നാരെ. അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ കേട്ടത് മുഹമ്മദ് അഷ്ഫഖിൻ്റെ ഒരു മനോഹര ഗാനമാണ്, മദീനയെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചുമുള്ള ഒരു സുന്ദര ഗാനം. ഇനി നമുക്കറിയാനുള്ളത് അഷ്ഫഖിൻ്റെ ഗാനത്തെക്കുറിച്ചുള്ള പെർഫോമൻസിനെ കുറിച്ചുള്ള മാർക്കുകളും കമൻസുകളുമാണ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഏതായാലും അഷ്ഫഖ് മോന് നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി തന്നു. എന്തോ പാലക്കാട് നിന്ന് ഇവിടെ അറ്റം വന്നിട്ട് എനിക്ക് വേഗം പോകണം എന്നൊരു ഫീലാണ് ആ പാട്ടിൽ നിന്ന് കിട്ടിയിട്ടോ. എനിക്ക് പാടിയിട്ട് പെട്ടെന്ന് പോകാണ്ട് എനിക്കിങ്ങനെ പാടി ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല, ഞാനാണ്ട് പാടും നിങ്ങൾ കേൾക്കുക, എനിക്ക് പെട്ടെന്ന് പോകണം. ആ ഒരു ഫീലാണ് മോൻ്റെ പാട്ട് നമുക്ക് കിട്ടിയത്. മോനെ നല്ല രസമായിട്ട് പാടാൻ പറ്റിയൊരു ശബ്ദമൊക്കെ ഉണ്ട്, നല്ലൊരു സൗണ്ടൊക്കെ അള്ള തന്നിട്ടുണ്ട്. അത് എവിടെ തിരിയുന്നുണ്ട് അറിയോ? മോന് ചില വരികളൊക്കെ പാടുമ്പം
അതിൽ കൊണ്ടിടുന്ന പ്ലാൻസ് തിങ്സ് നല്ല രസമുണ്ട്. മോനൊന്ന് ഒന്ന് ഒരാക്കത്തിൽ ആ ഞാൻ ഏതായാലും ഇവിടെ വന്നില്ലേ, ഇനി നല്ല രസത്തിൽ പാടിയിട്ട് പാലക്കാടേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു ചിന്ത മോനെ വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ. ഇതിപ്പോൾ അസ്സലാം വലൈക്കും എന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ത്രില്ല് നിൽക്കുകയാണ്, ഡിജി പൊളിക്കിപ്പോൾ. കാരണം നല്ല രസമുള്ള സൗണ്ട്, സ്റ്റാർട്ടിങ് തന്നെ നല്ല രസമുള്ള ശബ്ദമാണല്ലേ വരുന്നത്, ശബ്ദമാണല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോൾ മോനെ അങ്ങോട്ട് പോയി ഒരു പോക്ക്, അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് പിന്നെ സലാമല നിർത്തണേ. അപ്പം അതൊരു എന്താ പറയുക, നല്ലൊരു സങ്കടമായി സത്യം പറഞ്ഞാൽ. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് മോനെ അങ്ങോട്ട് പാടിപ്പോയി. മോനെ പാട്ട് നല്ല രസമുള്ള പാട്ടാണ്. ഒന്ന് എന്താ പറയുക, ആ സ്പീഡൊക്കെ കണ്ട് കുറച്ചിട്ട് അല്ലേ, അപകട സാധ്യത ഒക്കെ ഒഴിവാക്കിയിട്ട് മെല്ലെ 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 പോയിരുന്നെങ്കിൽ എന്താ പറയുക, ഒരു കറക്റ്റ് റൂട്ടിലെത്തി നമ്മൾ വീട്ടിൽ നല്ല രസമായിട്ട് തിരിച്ചെത്തിയേനെ കേട്ടോ. അതൊന്ന് ഇനി എവിടെയെങ്കിലും നല്ല നല്ല ചാൻസ് കിട്ടുന്ന സമയത്ത് ഈ അവിടുന്ന് വന്ന റിസ്ക്കൊക്കെ നമ്മൾ എന്താ ചെയ്യുക, മനസ്സിൽ വെച്ചിട്ട് നല്ല രസമായിട്ട് പാടിയിട്ട് പോയാൽ മതി വീട്ടിലേക്ക്. എന്തിനാ അപ്പോൾ ഇത്ര പെട്ടെന്ന് പോകണേ, നല്ല ഏതായാലും വന്നില്ലേ, നല്ല രസമായിട്ട് പാടിയിട്ട് പോകട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഏതായാലും തുടർന്നങ്ങോട്ടും ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ മേഖലയിൽ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മോനെ. അഷ്ഫാഖ് മോൻ, അപ്പോൾ ഒരു പറഞ്ഞ പോലെ ഭയങ്കര സ്പീഡ് ധൃതിയും സലാം പറയാനും പാടലും ഒക്കെ പാട്ട് കയ്യിലൊക്കെ ഒപ്പരം കഴിഞ്ഞു. അപ്പോൾ ആ സ്പീഡ് കുറച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് ശരിയായി കിട്ടിയിരുന്നു. പല്ലവിയിൽ സ്ക്രാച്ച് വന്നു, പല്ലവി തന്നെ സ്ക്രാച്ച് ഒരുപാട് രണ്ടു തവണ വന്നു. പിന്നെ വേർഡ്സ് തന്നെ ചിലതൊക്കെ ഓരോ പുന്നാര് അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം തെറ്റിയപ്പോണ്. അപ്പോൾ അതൊക്കെ ഈ സ്പീഡ് കാരണം, അതായത് പെട്ടെന്ന് പോകണം പെട്ടെന്ന് തീരണം എന്നുള്ളൊരു മുഖത്ത് ആ അതാ കാണുന്നത്, നമുക്ക് കാണുമ്പോൾ അതാ തോന്നുന്നത്. എന്താണെന്നറിയില്ല, മോൻ്റെ ഇത് ഇങ്ങനെ തന്നെ ആണോ എന്നറിയില്ല, പക്ഷേ നമുക്ക് കിട്ടിയതാണ്. തേനാറ, പുന്നാര് അവിടെയൊക്കെ എൻഡിങ്ങൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ സ്പീഡ് കുറച്ചൊരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ എനിക്ക് പാടണം, ആത്മാർത്ഥയോട് പാടണം എന്നുള്ള ആ ഇതിപ്പോൾ മോനിപ്പോൾ പാടിയപ്പോൾ വേറെ ആർക്കോ ആരോ ഒന്ന് പഠിപ്പിച്ചാൽ വെറുതെ ഇപ്പോൾ ആ പോകുന്നുള്ള ലെവലിൽ പാടിയമാരെയാണ്. അപ്പോൾ ഒന്ന് ആത്മാർത്ഥ കൂടിയാ എനിക്ക് പാടിയെടുക്കണം, പാടണം, അങ്ങനെ എടുത്ത് പാടിയാൽ മതി, അപ്പോൾ ഉഷാറാവും. വോയിസൊക്കെ അടിപൊളിയാണ്, വോയിസ് ഉഷാറാണ്. അപ്പോൾ ഏതായാലും ഓൾ ദി ബെസ്റ്റ്. ഏതായാലും മോൻ്റെ ആ ഒരു എന്താ പറയുക ധൃതി പരിഗണിച്ചിട്ട് നമ്മൾ ഒരു 8 മാർക്ക് നൽകുകയാണ്. ആ ഒരു റിസ്ക് നമ്മൾ കണ്ടറിയണമല്ലോ, പാടാൻ വേണ്ടിയിട്ട് റിസ്ക് നമ്മൾ കണ്ടിരണം. ഈ ഒരു ചെറുപ്രായത്തിൽ ഒരുപാട് ദൂരം താണ്ടി ഇങ്ങോട്ട് വന്ന് നമുക്ക് പാടി തന്നു. ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് മോനെ, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും നല്ല രസമായിട്ട് പാടുക, നല്ല രസമായിട്ട് പാടുക, ഒരുങ്ങിയിട്ട് പാടുക, ഫീൽ ഉൾക്കൊണ്ട് പാടുക, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ പാട്ടിൻ്റെ മേഖലയിലുള്ള ഉയർച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തെടുത്ത് അള്ളാഹിനോട് ചോദിച്ചിട്ട് തന്നെ വാങ്ങണം. അള്ളാഹ് തരുന്നു ഏതായാലും തരുമല്ലോ, അപ്പോൾ നമ്മൾ ചോദിക്കുക, അള്ളാഹ് തന്നോളൂ കേട്ടോ. എന്തായാലും മോനെ ഹയറാവട്ടെ എല്ലാം കേട്ടോ. അപ്പോൾ അഷ്ഫാഖ് മോനെ ഞാനും 8 മാർക്ക് തരുകയാണ്. അപ്പോൾ ഇനി പാടുമ്പോൾ ഇതൊക്കെ പോക്കിയിട്ട് നമ്മൾ ധൃതിയൊക്കെ കുറച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിന്നിട്ട് പാടണം കേട്ടോ. ഓക്കെ, താങ്ക് യു. സബക്ക് യൂട്യൂബ് ചാനലും കൊണ്ടോട്ടിയിലെ അൽഹംദ് വൈറ്റ് കളക്ഷൻസും ചേർന്ന് അവതരിപ്പിക്കുന്ന തൂക്കുജ മൻകുജ മ്യൂസിക് റിയാലിറ്റി ഷോ പ്രോഗ്രാമിന്റെ വിന്നേഴ്സിന് ലഭിക്കുന്നു 1st സമ്മാനം 15,001 രൂപ, 2nd സമ്മാനം 7,001 രൂപ, 3rd സമ്മാനം 3,001 രൂപ. നിങ്ങൾക്കും തിരഞ്ഞെടുക്കാം ബെസ്റ്റ് പെർഫോമറെ. ഞങ്ങളുടെ ചാനലിൽ ഗാനങ്ങൾ അപ്ലോഡ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ഏറ്റവും മികച്ച ഓഡിയൻസ് റെസ്പോൺസ് ലഭിക്കുന്ന ഗാനത്തിന് നൽകുന്നു ദ ബെസ്റ്റ് ഓഡിയൻസ് പെർഫോമർ അവാർഡ്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസുകളും അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ദിസ് ഈസ് സൈനിങ് ഓഫ്, നിസാർ ഹുദവി ഫ്രം സബക്ക് യൂട്യൂബ് ചാനൽ ഓഫ് തൂക്കുജ മൻകുജ മ്യൂസിക് റിയാലിറ്റി ഷോ, സ്പോൺസർഡ് ബൈ കൊണ്ടോട്ടി അൽഹംസ് വൈറ്റ് കളക്ഷൻസ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.